സമീപകാലത്ത് തമിഴകത്ത് വലിയ രീതിയിൽ ചർച്ചയായ താരദമ്പതികളാണ് നിർമ്മാതാവ് രവീന്ദ്ര ചന്ദ്രശേഖരും നടി മഹാലക്ഷ്മിയും. വിവാഹം മുതൽ ഇങ്ങോട്ട് ഇവരുടെ എല്ലാ വിശേഷങ്ങളും വൈറലായി മാറിയിരുന്നു. വിവാഹശേഷം വ്യാപകമായ സൈബർ ആക്രമണവും ഇവർക്ക് നേരിടേണ്ടി വന്നു. രവീന്ദ്രന്റെ ശരീരഭാരം ചൂണ്ടിക്കാണിച്ചുള്ള പരിഹാസങ്ങളായിരുന്നു ഏറെയും. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള രവീന്ദ്രന്റെ പണം കണ്ടാണ് മഹാലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ് പ്രചാരണം ഏറെയും വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇരുവരും തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അവിടെ പങ്കുവെക്കാറുണ്ട്. ഒരുമിച്ചുള്ള ചിത്രങ്ങളും പങ്കുവെക്കും. എന്നാൽ അടുത്തിടെ രവീന്ദ്രനും മഹാലക്ഷ്മിയും അകൽച്ചയിലാണെന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. രവീന്ദ്രൻ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് ഇതിന് കാരണമായത്. പൊതുവെ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്ന രവീന്ദ്രൻ പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കുള്ള ഒരു സെൽഫി പങ്കുവച്ചതാണ് പലരെയും സംശയത്തിലാക്കിയത്. തമിഴ് യൂട്യൂബ് ചാനലുകൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ രവീന്ദ്രൻ തന്നെ രംഗത്ത് വരികയും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുകയാണ്. അതിനിടെ രവീന്ദ്രൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതെന്ന രീതിയിൽ ചില വാർത്തകളും തമിഴകത്ത് പ്രചരിക്കുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താനും മഹാലക്ഷ്മിയും തമ്മിലുള്ള തർക്കത്തിന്റെ കാരണം രവീന്ദ്രൻ വെളിപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുന്ദരിയായ ഒരു സ്ത്രീയുടെ കമ്പനി ആരായാലും ആഗ്രഹിക്കും. അവൾ വന്ന ശേഷം ഞാനായിരുന്നു എന്നതുകൊണ്ട് തന്നെ എന്നിൽ ചില മാറ്റങ്ങൾ വരുത്തി. പക്ഷേ അമ്മായിയമ്മയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു മരുമകളെ ലഭിച്ചില്ല. അമ്മായിയമ്മ മരുമകൾ പോരിന്റെ സൂചന നൽകിക്കൊണ്ട് രവീന്ദ്രൻ പറഞ്ഞതായി ഇന്ത്യൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. കല്യാണം കഴിഞ്ഞ മകന് വേണ്ടി എന്തിനാണ് ഒരു അമ്മ പാചകം ചെയ്യുന്നത്? ഞാൻ ഷൂട്ടിംഗ് കാര്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും അമ്മയ്ക്ക് വിഷമമാണ് എന്നും രവീന്ദ്രൻ പറയുന്നു. അതേസമയം ഇക്കാര്യങ്ങൾ രവീന്ദ്രൻ എവിടെ പറഞ്ഞതാണെന്നതിലോ എത്ര സത്യമുണ്ടെന്നോ വ്യക്തമല്ല. വിവാഹശേഷവും തമിഴ് സീരിയൽ രംഗത്ത് സജീവമാണ് മഹാലക്ഷ്മി. റാണി ചെല്ലമ്മ തുടങ്ങിയ സീരിയലുകളിൽ മഹാലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. മറുവശത്ത് നിർമ്മാണ രംഗത്ത് സജീവമാണ് രവീന്ദ്ര ചന്ദ്രശേഖർ. 2013 രവീന്ദ്രൻ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത്. സുട്ടക്കഥയിൽ ആയിരുന്നു ആദ്യ സിനിമ. പിന്നീട് നിരവധി സിനിമകൾ നിർമ്മിച്ചു. 2022 സംവിധാന രംഗത്തേക്കും രവീന്ദ്രൻ കടന്നു. മാർക്കണ്ഡേയ മംഗലിൽ കല്ലൂരിയം ആണ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം. രണ്ടുപേരുടെയും ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതാണ്. ആദ്യ വിവാഹത്തിൽ ഒരു മകനും മഹാലക്ഷ്മിക്കുണ്ട്. ഇതും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്ക് അന്ന് കാരണമായതാണ്. എന്നാൽ സൈബർ ആക്രമണങ്ങളും ട്രോളുകളുമൊന്നും രവീന്ദ്രനും മഹാലക്ഷ്മിയും അന്ന് വകവെച്ചില്ല എന്ന് മാത്രമല്ല ഇവയെ ചിരിച്ചു തള്ളുകയും ചെയ്തു. ഒപ്പം പരിഹസിക്കുന്നവർക്ക് മറുപടി നൽകാനും മറന്നില്ല. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് വിവാഹം ചെയ്തതെന്നും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം അറിയാമെന്നും ഇവർ അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.